സ്നേഹം നിറഞ്ഞ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇനി എൻ്റെ ഭക്ഷണം എൻ്റെ മണ്ണിൽ നിന്ന് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇപ്പോൾ നമ്മളെല്ലാവരും കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലികൾ മാറ്റുക അനിവാര്യമാണ് നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതിലൂടെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ഈ വൈറസിനെതിരെ നാം സ്വയം പോരാടുകയുമാണ് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജീവിതശൈലി നാം സ്വീകരിക്കണം ഭക്ഷണത്തിലെ പോഷകാഹാരത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കണം നാം നമ്മുടെ പറമ്പിലെ ഒരംശം മണ്ണ് പോലെ പാഴാക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങണം ചേന ചേമ്പ് കപ്പ കാച്ചിൽ എന്നിങ്ങനെ ഭക്ഷ്യയോഗ്യമായ കിഴങ്ങ് വർഗ്ഗങ്ങൾ സ്വന്തമായി ആവശ്യത്തിന് കൃഷി ചെയ്യണം നാം സ്വയം ശുചിത്വമുള്ള പ്രതിരോധ ശേഷിയുള്ളവരായി തുടരട്ടെ അണ്ണാര കണ്ണനും തന്നാലായത് എന്ന് പഴഞ്ചൊല്ലു പോലെ കൊച്ചുകുട്ടികളായാലും അവർക്ക് പറ്റുന്ന ജോലികൾ ചെയ്യണം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ നാം തന്നെ ശേഖരിക്കണം പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം മായമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം കൃഷിയിൽ സ്വയം പര്യാപ്തരാകണം പഴങ്ങളും പച്ചക്കറികളും നാം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം കേരളം ആരോഗ്യരംഗത്ത് ഇന്നൊരു മാതൃകയാണ് പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിലും പച്ചക്കറി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് മാതൃക സൃഷ്ടിക്കാൻ കഴിയണം കൂട്ടായ്മയിലൂടെയും അധ്വാനത്തിലൂടെയും മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കൂ വർദ്ധിയുടെ കാലങ്ങളെ കരുതിയിരിക്കണം എന്തുകൊണ്ട് കൃഷി കേരളത്തിൽ ആരംഭിച്ചുകൂടാ ഇന്ന് മനുഷ്യൻ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും കാർഷിക വൃത്തിയുടെ ഫലമാണ് മുൻപ് നമ്മുടെ വീട്ടുവളപ്പിൽ വിവിധ തരം പച്ചക്കറികൾ നാം കൃഷി ചെയ്തിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് നാം തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഈ പച്ചക്കറികളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ കാലക്രമേണ നമ്മുടെ സ്വാശ്രയ ശീലം ഇല്ലാതാവുകയും പൊതുവിപണിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളവ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി പ്രതിസന്ധികളിൽ തളരാതെ നമുക്ക് മുന്നേറാം മുന്നിൽ പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട് നമ്മുടെ നല്ല ഭാവിക്കായി നമുക്ക് കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം